എല്ലാവരും വന്ന് കണ്ടപ്പം പാല് തന്നെയാണ് ഒഴുകുന്നത്. പാൽ ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു, ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കണക്ക് പാൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിവിധ ആരാധനാലയങ്ങളിൽ ഭക്തർക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊരു നേരിട്ടറിഞ്ഞതോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞതോ ഒക്കെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ശ്രീ കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ശ്രീകോവിലിന് മുകളിൽ നിന്ന് പാലൊഴുകുന്നതായി ക്ഷേത്രം ജീവനക്കാരിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി റീച്ചാവുകയും ചെയ്തിരുന്നു. നമുക്ക് ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇവിടുത്തെ ക്ഷേത്രം ജീവനക്കാരിയോടും ശാന്തിയോടും പിന്നീട് ഇവിടെയുള്ള ഭക്തജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. വന്ന് ഇപ്പോൾ ശാന്തി വന്ന് നോക്കിയപ്പം നേരാണ് പാലാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും വന്ന് കണ്ടപ്പം പാൽ തന്നെയാണ് ഒഴുകുന്നത്. പാൽ ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു, ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കണക്ക് പാൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിത് എനിക്കിത് കണ്ട് നിന്നുകൊണ്ട് നിൽക്കാൻ വയ്യായിരുന്നു, ശരീരം അങ്ങ് വിറയലായിപ്പോയി. ദേവിയെ എങ്ങനെ ഒളിപ്പിക്കുന്നത് അങ്ങനെ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഞങ്ങളിങ്ങനെ കൈകൊണ്ട് കോരി കുടിച്ചപ്പോൾ പാൽ തന്നെയാണ്. പൂജ കഴിഞ്ഞ് നടയടച്ച് കഴിഞ്ഞ് ക്ഷേത്രം കഴുകുന്നൊരു ചടപ്പ് അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും കഴുകും. ഇന്ന് കഴുകിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകാൻ ഉപയോഗിച്ച് കഴുകുന്ന വെള്ളം മൊത്തം അങ്ങനെ വെള്ളം പാലിൻ്റെ രീതിയിൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിയാണ് ആദ്യം ഇത് കണ്ട കാര്യം ഉള്ളത്. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു വന്ന് നോക്കുമ്പോൾ സംഗതി കണ്ട കാര്യം ശരിയാണ്. ഇത് മേളിൽ നിന്ന് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നല്ല മൊത്തത്തിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന പാല് താഴോട്ട് ഒഴുകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിശയം തന്നെ തോന്നിപ്പോയി. കാര്യം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഒരു വൈഭവമായിരുന്നു അത്. അത് ഞാൻ ലാസ്റ്റ് പിന്നെ ഞാനും കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഒഴിച്ച് നോക്കി. ഒഴിച്ചപ്പോൾ വീണ്ടും ആ ഒഴിച്ച വെള്ളം ഇതേ രീതിയിൽ തന്നെ പാലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുറത്ത് നിന്നപ്പോൾ ആളുകളൊക്കെ വന്ന് കാണാൻ തുടങ്ങി. എന്തായാലും ദേവിയുടെ ഒരു അത്ഭുത വിശേഷമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ നമ്മൾ അപൂർവ്വം ഇത്രയും വർഷം 10-30 വർഷം കൊണ്ട് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ 4 വർഷമായി നമ്മൾ പുതിയ ശ്രീകോവിൽ പണിഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഇനി വരത്തില്ല ഞാൻ പറയാ.